ഹായ്, കേസ് മെന്ററിലോട്ട് സ്വാഗതം. സോ എല്ലാവരും കേരള ബാങ്ക് സിലബസ് ഒക്കെ വന്ന് കുറച്ച് പേരെങ്കിലും ഞെട്ടിയിരിക്കുന്നുണ്ടാവും അല്ലെ? ബാങ്കിന്റെ ടോപ്പിക് കണ്ടില്ല, കോർപ്പറേഷന്റെ ടോപ്പിക് കണ്ടില്ല, എല്ലാവരും ഇങ്ങനെയല്ലേ പറഞ്ഞതെന്നൊക്കെ. സി, ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള, ഇനി അത്തരം പറയലുകൾക്കൊന്നും നിങ്ങളുടെ കയ്യിൽ സമയമില്ല. സിലബസ് എന്താണോ കിട്ടി അത് വെച്ച് പരീക്ഷ നടത്തുക എന്നുള്ളതാണ് പി എസ് സിയുടെ ശീലം. സോ അത് തന്നെ ആ സിലബസ് വെച്ച് പഠിച്ച് തുടങ്ങുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ. സോ ഇനി ഞാൻ വന്നിരിക്കുന്നതും ആ കുറച്ച് പേരെങ്കിലും ആ ഒരു അനിശ്ചിതത്വം മാറ്റാനാണ്. കേരള ബാങ്കിന്റെ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്ത് കാണിക്കാനാണ്. ഓക്കെ. ആദ്യം തന്നെ എക്സാം ഷെഡ്യൂളിനെ കുറിച്ച് പി എസ് സി വിശദമായ ഒരു എക്സാം കലണ്ടർ പുറത്തുവിട്ടുണ്ട്. സോ അതിൽ നമ്മുടെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്തുണ്ട്, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? 433 and 434, ഇതായിരുന്നു നമ്മുടെ കാറ്റഗറി കോഡ് അല്ലെ. സോ അസിസ്റ്റന്റ് മാനേജർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം, ഇതെന്താ സൂചിപ്പിക്കുന്നത്? കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറെ പല സോഴ്സിൽ നിന്നും ആ തുടക്കത്തിൽ അറിഞ്ഞത് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഒരു പരീക്ഷയായിട്ടാണ് നടത്തുന്നതെന്നാ. പക്ഷെ അല്ല, പി എസ് സി എന്താ ഈ എക്സാം കലണ്ടറിൽ തന്നെ ആ സൂചന വന്നു കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി തല കോമൺ പ്രിലിമിനറി എക്സാമിന്റെ കൂട്ടത്തിൽ തന്നെ എന്താ അസിസ്റ്റന്റ് മാനേജറിന്റെ ആദ്യത്തെ എക്സാം അഥവാ പ്രിലിമിനറി എക്സാം നടത്തും. എന്നാ പറഞ്ഞിരിക്കുന്ന ടെൻറ്റി ഡേറ്റ് എപ്പോഴാ? ഏപ്രിൽ ടു ജൂൺ ആയിരിക്കും പരീക്ഷ നടക്കാൻ സാധ്യത. ആൻഡ് സെക്കൻഡ് തിങ്, മെയിൻസ് എപ്പോഴാണ് നടക്കുക? അതും പി എസ് സി പറഞ്ഞിട്ടുണ്ട്. എന്താ ദേ രണ്ട് കാറ്റഗറി കോഡ്, 433 and 434 എപ്പോഴാ എക്സാം നടക്കുക എന്ന് പറഞ്ഞത് ഓഗസ്റ്റ് ടു ഒക്ടോബർ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഓഗസ്റ്റ് ടു ഒക്ടോബറിന്റെ സമയത്തായിരിക്കും എന്ത് നടക്കുക? മെയിൻസ് എടുക്കുക. സോ പ്രിലിംസിന്റെ ഡേറ്റും മെയിൻസിന്റെ ഡേറ്റും ഉറപ്പിച്ചു. അതായത് പ്രിലിംസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 മാസത്തോളം സമയം എങ്ങോട്ടുണ്ടാവുള്ളൂ? മെയിൻസ് നടക്കാൻ സാധ്യതയുള്ളൂ. അതാണ് പൊതുവെ എല്ലാ ഡിഗ്രി തല പരീക്ഷകൾക്കും പി എസ് സി തരലുള്ളൂ. ഇനി സിലബസിൽ, സിലബസിനെ കുറിച്ച് ഇപ്പൊ നടക്കുന്ന പ്രധാന ചർച്ചകൾ, ഒന്നെന്താ സ്പെഷ്യൽ ടോപ്പിക് കാണാനില്ല അല്ലെ. അതിന് രണ്ട് രീതി നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ, നിങ്ങൾക്ക് അതൊരു ചോദ്യം ചെയ്യലാണ് അല്ലെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയിൽ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ടോപ്പിക്ക് കാണുന്നില്ല അല്ലെ. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിലബസ് വന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. കാരണം ആരും ഇങ്ങനത്തെ ഒരു സിലബസ് അല്ല ആന്റിസിപ്പേറ്റ് ചെയ്ത്, പക്ഷെ പി എസ് സി ആണ് സിലബസ് നമുക്ക് തന്നു. ഇനി സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്ന് മാത്രമല്ല, ഡിഗ്രി തല പ്രിലിമിനറി എക്സാമുകളുടെ മെയിൻസ് എക്സാമുകളുടെ ഏകദേശം അതേ സിലബസ് തന്നെയാണ് എന്തിന് തന്നിരിക്കുന്നത്? നിങ്ങളുടെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എക്സാമിന് തന്നിരിക്കുന്നത്. ഇവൻ സബ്ജക്ട് വെയിറ്റേജ് വരെ സെയിമാ. അതായത് ഇത് വലിയൊരു എന്താ, പലർക്കും ഇതൊരു ഭാഗ്യമാവാം. പക്ഷെ വേറെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർ, ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മേ ബി ഇതൊരു അത്ര നല്ല വാർത്തയും അല്ലാതിരിക്കാം. രണ്ടുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ കാണാം, പ്രിലിമിനറി, മെയിൻസ്, കോമൺ, ഈ മൂന്ന് കാറ്റഗറിയിൽ ഞാൻ തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ട്, വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് സിലബസ് പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങൾ ഫണ്ടമെന്റലി ഈ സിലബസിനെ കുറിച്ച് അറിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിലിംസിൽ മാത്രം പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ, മെയിൻസിൽ മാത്രം പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ, അതോ കോമൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടിന് ഉപകാരം പെടുമോ? അത് അത്യാവശ്യമാണ്. ഏതൊരു എക്സാമിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന കാര്യം. എന്താ സി, ഇപ്പൊ എക്കണോമിക്സ് നിങ്ങൾക്ക് പ്രിലിംസിനും കാണാം, മെയിൻസിനും ഞാൻ ഇട്ടിരിക്കുന്നത് കാണാം. പ്രിലിംസിനും മെയിൻസിനും എക്കണോമിക്സ് ഉണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എക്കണോമിക്സ് രണ്ടാണ്, മനസ്സിലായില്ലേ? ചിലതൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ മെയിൻസ് ഓറിയന്റഡായി മാത്രം പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രിലിംസ് ഓറിയന്റഡായി മാത്രം പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം, അതായത് സിലബസ് പഠിക്കണം. സെക്കൻഡ് തിങ്, സിവിക്സ്, സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിലിംസിന്, ഡിഗ്രി തല പ്രിലിംസിന് എപ്പോഴും വരുന്ന ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ്. പക്ഷേ സിവിക്സ് എന്ന ആ ഒരു ചാപ്റ്ററിൽ മാത്രം വരുന്ന ചില സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ വാട്ടർ ഷെഡ് പോലെയുള്ള അല്ലെങ്കിൽ ഇ ഗവേണൻസ് പോലെയുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ അവിടെ പഠിക്കണം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പുതിയ വരുന്ന കൺഫ്യൂഷൻ ആണ്. പ്രിലിംസിനും മെയിൻസിനും സയൻസ് ഉണ്ട്, പക്ഷെ മെയിൻസിന് വരുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇവിടെ വരുന്ന സമയത്തോ സയൻസ് ആൻഡ് ടെക്നോളജി. ആദ്യം മനസ്സിലാക്കുക, രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ പല ടോപ്പിക്കുകൾ ഒരുമിച്ച് വന്ന് അയ്യോ ഇവിടെ അല്ലേ നിങ്ങൾക്ക് തെറ്റിയെന്നൊക്കെ പറയും, അങ്ങനെയല്ല കാണണ്ടേ. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, അതിലെ പോളിസികൾ, അത്തരം തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെന്റ്. സി, ഇതിലെ സയൻസ് ആൻഡ് ടെക്നോളജി ഓൾമോസ്റ്റ് യു പി എസ് സിയിലേക്ക് സാധനം. എൻവയോൺമെന്റും ബയോഡൈവേഴ്സിറ്റിയും സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൂവ്മെന്റും സ്പേസ് മൂവ്മെന്റ് ഒക്കെ എന്താ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഓൾമോസ്റ്റ് ലൈക്ക് യു പി എസ് സി സിലബസ് ആണ് പ്രിലിംസിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷെ മെയിൻസിലോട്ട് വരുമ്പോ അങ്ങനെയല്ല. മെയിൻസിലോട്ട് വരുമ്പോ എന്താ,
ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ സ്പ്ലിറ്റ് ആയി തന്നെ കടക്കുന്നുണ്ട്. നിങ്ങൾ അത് വേറെ തന്നെ അഡ്രസ് ചെയ്ത് പഠിക്കണം. ഒരുമിച്ച് പഠിക്കാൻ എല്ലാ ടോപ്പിക്കുകളും പറ്റില്ല, പക്ഷെ കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. വേറെ ഒന്ന് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മെയിൻസിലോട്ട് വരുമ്പോൾ മിഡീവൽ ഇന്ത്യയുടെ പാർട്ട് എന്ത് ചെയ്യില്ല, കാണാൻ കഴിയില്ല. ഇതാണ് പ്രിലിംസ് ഓറിയന്റഡ് ആയി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. സെക്കൻഡ്, മെയിൻസിലോട്ട് വരുന്ന സമയത്ത് എക്കണോമിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സിലബസ് നോക്കണം, രണ്ടും രണ്ടാണ്, മനസ്സിലായല്ലോ. വേറെ ഡീറ്റെയിൽഡ് അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സബ്ജക്ട് ഓറിയന്റഡ് ക്ലാസ്സും വരുന്നുണ്ട് കെ എസ് മെൻഡർ ചാനല്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. സബ്ജക്ട് ഓറിയന്റഡ് ക്ലാസ്സസ് മുതൽ പി വൈക്ക് അനാലിസിസ് മുതൽ എല്ലാം വരുന്നതായിരിക്കും. ഇനിയിപ്പോ അതെ, നിങ്ങൾ കേരള ബാങ്ക് കസ്റ്റം മാനേജർ പഠന ഗ്രൂപ്പും ഡിഗ്രി തല ഗ്രൂപ്പും ഒന്നായി അല്ലെ. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. ആ ഒരുമിച്ച് പഠിക്കുക എന്ന അതൊരു അഡ്വാൻറ്റേജ് ആയി കണ്ട് വേഗം മറ്റേ ഗ്രൂപ്പിന്റെ ഒപ്പം ചേർന്ന് ഒന്നാവുക. ഞാൻ ഈ ഇതിന് മാറി നിന്നിരുന്ന ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് മേഖലയിലെ ഉദ്യോഗാർത്ഥികളോടാ പറയുന്നത്, കേട്ടല്ലോ. സോ മെയിൻസ് മാത്രം നോക്കുന്ന സമയത്ത് പിന്നെന്താ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് സ്കീമുകൾ തുടങ്ങി സ്റ്റേറ്റ് സിവിൽ സർവീസ് വരെ ഉൾപ്പെടുന്ന കേരള ഗവേണൻസിന്റെ ടോപ്പിക്കുകൾ നിങ്ങൾ എന്താ മെയിൻസിന് മാത്രമായി പഠിക്കണം. അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഇമ്പോർട്ടന്റ് ആക്ട്സ്. സി ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇത് ഓൾമോസ്റ്റ് നിങ്ങളുടെ മെയിൻ സിലബസ് തന്നിരിക്കുന്ന, മുമ്പ് നമുക്ക് സെക്രട്ടറി ടെസ്റ്റിനൊക്കെ നടന്ന അതേ സിലബസാ, മനസ്സിലല്ലേ. അപ്പൊ ഇമ്പോർട്ടന്റ് ആക്ട്സും പിന്നെ കറണ്ട് അഫയർ, ഒരു 15 മാർക്കിനോളം കറണ്ട് അഫയർ മാത്രം തരും. പക്ഷെ ഈ കറണ്ട് അഫയർ മാത്രം എന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ആ കറണ്ട് അഫയർ മാത്രമായുള്ള സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നു സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അതെല്ലാം ഇതിലും ഇതിലും ഇൻക്ലൂഡഡാ, മനസ്സിലായല്ലോ. ഒരു കറണ്ട് അഫയറിൽ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഇത് എവിടെ വരുന്നു, ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഒരു പ്രോഗ്രാമാണ് കറണ്ട് അഫയറിൽ, ഉടൻ അത് കറണ്ട് അഫയറിന്റെ ക്വസ്റ്റിനായിട്ട് ലേബൽ ചെയ്യരുത്. കറണ്ട് അഫയർ എന്നുള്ള 15 മാർക്ക് ആക്ച്വലി ഇതിലെല്ലാം കൂടി ഇൻക്ലൂഡഡ് തന്നെയാണ്, മനസ്സിലായല്ലോ. വേറെ കാര്യം, നിങ്ങൾക്ക് വളരെയേറെ നിങ്ങളുടെ പഠനത്തിൽ അഡ്വാൻറ്റേജ് നൽകാൻ പോകുന്ന ഒരു വിവരമാണ് എന്താ, കോമൺ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, ലൈക്ക് ജിയോഗ്രഫി. സിലബസ് സെയിം ആണ്, പ്രിലിംസിനും മെയിൻസിനും സിലബസ് സെയിം ആണ്. ഹിസ്റ്ററി തന്നെ, മോഡേൺ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും പ്രിലിംസിനും വരുന്നുണ്ട്, മെയിൻസിനും വരുന്നുണ്ട്, സിലബസ് സെയിം ആണ്, വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്, മനസ്സിലായല്ലോ. വേറെ ഒന്ന് വിട്ടുപോയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻസ് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി അവിടെ തന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് പ്രിലിംസിനും മെയിൻസിനും ഉണ്ട്. മെയിൻസ് വരുന്ന സമയത്ത് ബ്രാക്കറ്റില് 44, 42, 101, 102, 103, 104 എന്നൊക്കെ എഴുതി കാണും നിങ്ങൾ. അതിനർത്ഥം സിലബസ് വേറെയാന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റുകൾ അവന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ക്ലാസ്സുകളിൽ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, അത് കോമൺ ആണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും പ്രിലിംസും മെയിൻസും തമ്മിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വേറൊന്നെന്താ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ആർട്സ് ലിറ്ററേച്ചർ, ആർട്ട് ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് സെയിം ആണ്. കറണ്ട് അഫയർ ഓറിയന്റഡ് ക്ലാസ്സസും കറണ്ട് അഫയർ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 10 മാർക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് പോയിപ്പോകും. പക്ഷേ അത് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കും, മനസ്സിലായാലോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോകരുത്. വേറെ ഒന്ന്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ഇല്ലാത്ത ഒരു എക്സാം ഇപ്പൊ നടക്കലില്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് എന്താ പ്രിലിംസിനും മെയിൻസിനും ആവശ്യമുണ്ട്. ആൻഡ് വേറൊന്നെന്താ, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം ഓർ റീജിയണൽ ലാംഗ്വേജ്. സോ ഈ കാണുന്ന ഒരു ചങ്ക് ഓഫ് മാർക്ക്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ MEM, ഇത് മാർക്ക്, ഇതൊക്കെ ഈ പറയുന്ന എല്ലാം, ഞാൻ ഈ പറഞ്ഞ കോമൺ എന്ന് പറയുന്ന എല്ലാം, ഇറ്റ് ഈസ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, മനസ്സിലായല്ലോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരള ബാങ്ക് കസ്റ്റം മാനേജർ, LSCS പ്രിലിംസ്, LSCS മെയിൻസ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങി നിങ്ങളുടെ എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഈ കാണുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കേരള ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഒന്ന് എന്താ യൂണിവേഴ്സൽ ആവുകയാണ്. അപ്പോ ഞാൻ കേരള ബാങ്ക് ഉദ്യോഗാർത്ഥികളുടെ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇത് പഠിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ പോവുകയാണ്. സോ ഈ സിലബസ് ചെന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഇത് കഴിഞ്ഞിട്ട് വായിക്കുന്ന സമയത്ത് ഈ ഒരു ഓറിയന്റേഷൻ ആ സിലബസിന് കൊടുക്കുക, മനസ്സിലായല്ലോ. എന്നിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ, കോമൺ ആയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന, ഇത് എന്റെ മാർക്ക് പ്രിലിംസിനും മെയിൻസിനും ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെയോ, ഏറ്റവും വലിയ കാര്യം, ഒരു സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട അഡ്വാൻറ്റേജസ് എന്താണ്? ഈ സിലബസ് എന്തെങ്കിലും ഒരു എഡ്ജ് ആസ് എ ഇൻഡിവിജ്വൽ എനിക്ക് തരുന്നുണ്ടോ? ഞാൻ പറയും, ഏറ്റവും വലിയ എഡ്ജ് കിട്ടിയിരിക്കുന്നത് ഡിഗ്രി തല PSC ആസ്പിരൻസാ. PSC വിളിച്ചതല്ലേ, ശരി, ഒന്ന് അപ്ലൈ ചെയ്ത് കളയാം എന്ന് കരുതി അപ്ലൈ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടാവും അല്ലെ. സോ ഇത്രയും നേരം കോപ്പറേറ്റീവ് നമുക്ക് വന്ന് കുറെ എൻക്വയറീസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കും, PSC വിളിച്ചതാണ്, സ്പെഷ്യൽ ടോപ്പിക് മാത്രമായുള്ള ക്ലാസ് തരുമോ?
നിങ്ങൾ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അല്ലെ. നോക്കിയേ, ഒരു സ്പെഷ്യൽ ടോപ്പിക് വേണ്ട, ഡിഗ്രി തല പി എസ് സി ആസ്പിരൻസിനുള്ള ഗോൾഡൻ ചാൻസ് ആണ്. അപ്ലൈ ചെയ്തവര് വലിയൊരു എന്താ ഒഴുക്ക് നടക്കുന്നുണ്ട് അപ്പുറത്തെ എൽ എസ് സി എസ് എസ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നിന്ന് ഒന്ന് മാറി നിന്ന്, ഇല്ലെങ്കിൽ എന്തിനു മാറി നിൽക്കണം, അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു റാങ്ക് ലിസ്റ്റ് കൂടെ അടിച്ചെടുക്കാനുള്ള ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചോളം ഈ സിലബസ് വലിയൊരു എഡ്ജ് ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമോ, ക്യാൻ പ്രിപ്പയർ എലോങ് വിത്ത് അതർ ഡിഗ്രി ലെവൽ എക്സാംസ് അല്ലെ. ബാക്കി ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്യാം. ടോപ്പിക്കിൽ ഒരു വ്യത്യാസമില്ല, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ ഇതിന് മുമ്പേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാണ്. ദെൻ വേറെ ഒന്നെന്താ, എക്സാം ഷെഡ്യൂള് ഇതും സെയിമാ. നമ്മൾ കണ്ട എക്സാം കലണ്ടർ, ഇപ്പൊ എൽ എസ് ജി എസിന്റെ എല്ലാം വിശദമായ എക്സാം കലണ്ടറും അതുപോലെ തന്നെ സിലബസ് ഡീ കോഡിംഗ് അടക്കം, വെറുതെ സിലബസ് വായിക്കലല്ല കേട്ടോ, സിലബസ് ഡീ കോഡിംഗ് അടക്കമുള്ള വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്, കാത്തിരിക്കണം. പിന്നെ ഇത്തരം ഡിഗ്രി തല എക്സാമുകളിനൊപ്പം തന്നെ പരീക്ഷ നടക്കുന്നു എന്നതും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ആ പഠിച്ച ഫുൾ സംഭവം മറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ പരീക്ഷകളും എഴുതുന്നു, മെയിൻസും എല്ലാ പരീക്ഷകളും തന്നെ എഴുതുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, മെയിൻസിൽ വളരെ ചെറിയ ചേഞ്ചേ ഉള്ളൂ, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ മെയിൻസിൽ വളരെ ചെറിയ ചേഞ്ചേ ഉള്ളത് കൊണ്ട് ഇപ്പൊ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കി എൽ എസ് ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് മെയിൻസിന് സമയമാകുമ്പോൾ 100 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുള്ള എൽ എസ് ജി എസ് പഠിക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ ഇതങ്ങ് പഠിച്ചു കഴിച്ചോ. കാരണം മെയിൻസ് വരുമ്പോ കേരള ബാങ്ക് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് തരാം. പ്രിലിംസ് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടോ, ഡൺ. മെയിൻസ് വരുമ്പോൾ അത് തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ, ഇമ്പോർട്ടന്റ് ആക്ട് പോലെയുള്ള, അതിന് നിങ്ങൾക്ക് കുറച്ച് അവേഴ്സിന്റെ ആവശ്യമുള്ളൂ അല്ലെ. വേറൊന്ന്, എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എഴുതുന്ന ചെറിയ ക്രൗഡാണ്, പക്ഷെ വലിയൊരു എക്സാം ആണ്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ സ്മാൾ ക്രൗഡിൽ നിന്ന് ജോലി എടുക്കുക എന്ന ഏതൊരു ബുദ്ധിമതിയും ചെയ്യുന്ന കാര്യം നിങ്ങളും ചെയ്യണം. പിന്നെയോ, പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ചെറിയ ചലഞ്ചുകൾ, ചെറിയ ചലഞ്ചസ് ഈ കാണുന്ന എക്സാം നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട്. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഡിഗ്രി തല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാത്ത, എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവരിൽ പലരും ഈ കാണുന്ന കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ എൽ ഡി സി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് അല്ലെ, എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്ന ഏകദേശം അതേ സിലബസ് തന്നെയാണ്. ഒന്ന് കൺസെപ്ഷൻ ഓറിയന്റഡ് ആവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാനൊരു വിമർശനമായി തന്നെ പറയട്ടെ, വലിയൊരു ക്രൗഡ് ഇപ്പോഴും ഞങ്ങൾ എത്ര കൺസെപ്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ടും ഇതിലോട്ട് അങ്ങ് അടുക്കുന്നില്ല. പക്ഷെ പി എസ് സി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാണ്, ഈ പറയുന്ന കൺസെപ്ഷൻ ഓറിയന്റഡ് ആയ ഇങ്ങനത്തെ പഠനമല്ലാത്ത ഒരു പഠനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങളും പ്ലീസ് അംഗീകരിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒന്ന് കൺസെപ്ഷൻ ഓറിയന്റഡ് ആവാൻ, അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്, മനസ്സിലായല്ലോ. അത് പൂർണ്ണമായും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് റെഡി ആയാൽ നിങ്ങൾക്ക് എൽ ഡി സിയോടൊപ്പം മറ്റ് ഡിഗ്രി തല പരീക്ഷകളും കൂടെ അടിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് വന്നിരിക്കുന്നത്. വേറെ ഒന്ന് നോവീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി തല പരീക്ഷകളിലോ പി എസ് സി പരീക്ഷകളിലോ ഒരു തരത്തിലും ഇൻവോൾവ് ആവാത്ത ക്രൗഡ് ഈ വീഡിയോ കാണും അല്ലെ. ബാങ്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ, കേരള ബാങ്ക് അല്ലേ അപ്ലൈ ചെയ്തേക്കാം, അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് പരീക്ഷകൾക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ, കേരളത്തിലെ കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ ഹെഡ് കേരള ബാങ്കിലോട്ട് അപ്ലൈ ചെയ്യുന്നു, അപ്ലൈ ചെയ്തേക്കാം എന്ന് കരുതി വളരെ എന്താ പറയുക, ഉത്സാഹത്തോടെ വളരെ ആഗ്രഹത്തോടെ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, നിങ്ങൾ സ്പെഷ്യൽ കോർപ്പറേറ്റീവ് മേഖലകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, ബാങ്കിങ് ടോപ്പിക്കുകളിൽ അറിവുണ്ടായിരിക്കാം, നിങ്ങളെ ഈ സിലബസ് നിരാശരാക്കിയിട്ടും ഉണ്ടാകാം. പക്ഷേ നിരാശരാകേണ്ട കാര്യമില്ല, ഇതിനെ നിങ്ങൾ എന്താ ഒരു ചലഞ്ചായി തന്നെ അങ്ങ് ഏറ്റെടുക്കുക. വലിയ വ്യത്യാസം തന്നെ, നിങ്ങൾ മേ ബി അവിടെ ഇത്ര ഡീപ്പായിട്ട് ജനറൽ നോളജ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടില്ല, ശരിയാണ്, അതൊരു സത്യമാണ്, നിങ്ങൾക്ക് ഫ്രഷ് സ്റ്റാർട്ട് വേണ്ടിവരും. കാരണം ഇത്തരം ടോപ്പിക്കുകൾ എങ്ങനെ പഠിക്കണമെന്ന്, ഡിഗ്രി തല പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരാൻ ഒരു മെന്റർ ആവശ്യം നിങ്ങൾക്ക് വേണ്ടിവരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളിലോട്ട് വരാം. അതിനു മുമ്പ് വേറൊന്ന്, സമയം, സി ഈ കാണുന്ന ഏപ്രിലില് പരീക്ഷ നടക്കുന്നതിനെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ മുന്നിൽ ഹാർഡ്ലി ഒരു 75 ദിവസമേ ഉള്ളൂ, ഒരു 60 ദിവസം പഠിക്കാൻ കിട്ടിയാൽ കിട്ടി. അതിനുള്ളിൽ പഠിക്കണം, റിവിഷൻ ചെയ്യണം അല്ലെ, ക്വസ്റ്റ്യൻസ് ചെയ്യണം, ടെസ്റ്റുകൾ എടുക്കണം, ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യണം, ചില്ലറ പണിയൊന്നല്ല നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. അപ്പോ അത് തന്നെ ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് കാണണം നിങ്ങൾ. ഇനി ഈ 2024 ഇതല്ലാതെ ഒരു ചാൻസും ഇല്ല, മനസ്സിലായല്ലോ. 2024 പി എസ് സി എന്താണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് ന്യൂ ഇയറിന് തന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു ന്യൂ ഇയറിന് തന്ന ഈ ടീം ടേബിളിന്റെ അപ്പുറത്തോട്ട് പി എസ് സിക്ക് പുതിയ അത്ഭുതങ്ങളൊന്നും തരാനില്ല. അതുകൊണ്ട് ഇത് തന്നെ മുൻനിർത്തി പഠിക്കുക, മനസ്സിലായല്ലോ.
മോട്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക, സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വലിയ എന്താ പറയുക കുറവുകളുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, ടെസ്റ്റ് എടുക്കുക, നിങ്ങളെ സ്വയം അനലൈസ് ചെയ്യുക എന്നത് തന്നെയാണ് നിങ്ങൾ മോട്ടിവേഷൻ എടുക്കേണ്ടത്. ബാക്കി എല്ലാം എന്താ പറയുക, നിങ്ങളെ എത്ര മാത്രം മോട്ടിവേറ്റ് ആക്കാൻ കഴിയുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള കാര്യമാണ്. കാരണം പഠിക്കുക, പഠിച്ചതിന്റെ റിസൾട്ട് മുന്നിൽ കാണുക എന്നതിൻ്റെ അപ്പുറം എന്ത് മോട്ടിവേഷനാണല്ലേ. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ പ്രിപ്പറേഷനെ പ്ലാൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു 3 മാസേ സമയമുള്ളൂ. നിങ്ങൾ പലരും ഈ പറയുന്ന 3-4 എക്സാമുകളും എഴുതാൻ തയ്യാറായി നിൽക്കുന്നവരായിരിക്കും, LDCയും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. വ്യക്തമായ പ്രിപ്പറേഷൻ പ്ലാൻ ഇല്ലെങ്കിൽ, സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് എന്താ പറയുക ഒന്ന് ക്രാക്ക് ചെയ്ത് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോൾ ഈസി വേല് മുൻകൂട്ടി പോവുക എന്നുള്ളത്, അല്ലെ ഒന്ന് എന്താ കുറച്ച് ഒരു 4 വെള്ളപ്പാട് മുന്നിലാവുക എന്നുള്ളത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിക്കുക. അപ്പം ഇവിടെയാണ് ഞങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്. ഇപ്പൊ പലരും കേരള ബാങ്ക് എക്സാമിന് ഈ കോപ്പറേറ്റീവ് മേഖലയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയായി ബന്ധപ്പെട്ട പല എന്താ അഡ്വൈസുകളും, അല്ലെങ്കിൽ പല എക്സാം ഹെൽപ്പുകളും ഇതിനകം എടുത്തു കാണും. അപ്പോൾ നിങ്ങളോടും കൂടിയാണ് പറയുന്നത്, ഡിഗ്രി തല പരീക്ഷകളിലോട്ട് വരുന്ന സമയത്ത്, ഡിഗ്രി തല സിലബസ് ഓറിയന്റഡ് എക്സാമുകളിലോട്ട് വരുന്ന സമയത്ത് KS മെൻഡർ അല്ലാതെ വേറൊരു സ്ഥാപനം ഇപ്പോ കേരളത്തിൽ നിങ്ങൾക്ക് ഒരാളും സജസ്റ്റ് ചെയ്ത് തരില്ല. മനസ്സിലായല്ലോ. അപ്പോ ഈ റിസൾട്ടുകൾ തന്നെയാണ് ഞങ്ങൾ ഇത് പറയാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു സിലബസ് ഓറിയന്റഡ് ആയ, ടൈം ടേബിൾ ഓറിയന്റഡ് ആയ, ടെസ്റ്റ് സീരീസ് ഓറിയന്റഡ് ആയ ഒരു ക്ലാസ്സുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ 3 പരീക്ഷകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്തെടുക്കാനുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ. കേരള ബാങ്കിന്റെ ബാച്ച് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ സിലബസ് കൂടെ വന്നു. അതുകൊണ്ട് തന്നെ ഒരു സിലബസ് ഓറിയന്റഡ് ക്ലാസ്സിനുള്ള അവസരം ഞങ്ങൾക്കൂടെ കിട്ടിയും ഞങ്ങളും ഹാപ്പിയാണ്. മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും പരമാവധി പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. മനസ്സിലായല്ലോ. ഈ വീഡിയോ ഈ പറയുന്ന ഡിഗ്രി തല പരീക്ഷകൾ ഓറിയന്റഡ് ആയ PVQ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വരുന്നുണ്ട്, നിങ്ങൾ കാണണം. ക്ലാസ്സസ് വരുന്നുണ്ട്, ഡെമോ ക്ലാസ്സസ് വരുന്നുണ്ട്. എല്ലാം വീഡിയോ സീരീസ് ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്, പ്ലേ ലിസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ക്ലാസ് നമ്മൾ പലതും പറഞ്ഞു, January 17 മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഈ ഉള്ള സമയത്തിൽ മാക്സിമം പ്ലാൻ ചെയ്തുകൊണ്ട്, മാക്സിമം എഫേർട്ട് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ലിസ്റ്റുകളിലെല്ലാം കയറി പറ്റാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇവിടെ കാണാം. ഗുഡ് ബൈ.